നമസ്കാരം, ചാരു സക്കോട്ടിക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് നാൾക്ക് മുമ്പ് നമ്മുടെ സിൽവറാഡോ സിസൽ ട്രെയിൽ ഗപ്പി എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ചാനലിൽ ഇട്ടിട്ടുണ്ട്. അത് കാണാത്ത ആൾക്കാർക്ക് വേണ്ടി ആ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാകും. അതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ആ ഗപ്പി ഒന്ന് കണ്ടിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങളിലേക്ക് വരാം. ഇതാണ് നമ്മുടെ സിൽവറാഡോ സിസൽ ട്രെയിൽ ഗപ്പിനെ കീപ്പ് ചെയ്തിരിക്കുന്ന ടാങ്ക്. ഇതിനകത്ത് നോക്കിയാൽ രണ്ട് മെയിൽ ഫിഷുകളും മൂന്ന് ഫീമെയിൽ ഫിഷുകളും കാണാൻ പറ്റും. നമ്മുടെ പഴയ വീഡിയോ നോക്കിയാൽ നമ്മൾ അതിനകത്ത് ഒരു മെയിലിനെ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. കാരണം നമ്മൾ ആദ്യം ഓർഡർ ചെയ്തത്, നമ്മുടെ സജാദ് ബ്രോയുടെ കയ്യിൽ നിന്ന് ഓർഡർ ചെയ്തത് രണ്ട് മെയിലും മൂന്ന് ഫീമെയിലുമാണ്. പക്ഷേ പുള്ളിക്കാരൻ നമുക്ക് മൂന്ന് മെയിലും മൂന്ന് ഫീമെയിലും അയച്ചു തന്നിരുന്നു. ഇവിടെ കൊണ്ടുവന്നപ്പോൾ അതിൽ രണ്ട് മെയിലുകൾക്ക് ആക്റ്റീവ്നെസ് ഇല്ലാതെ സ്ട്രെസ്സിലായിട്ട് അതിനെന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മളത് ഈ സൈഡിൽ ചേർക്കുന്നുണ്ട്. അതിനെ നമ്മൾ വീണ്ടും ട്രീറ്റ് ചെയ്തു. അതിൽ ഒരെണ്ണം നമുക്ക് ഇതേപോലെ ഇത്രയും ആക്റ്റീവായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്, നല്ല സക്സസ് ആയിട്ടുണ്ട്. പക്ഷേ ഒരെണ്ണം നമ്മുടെ കയ്യിൽ നിന്ന് പോയി. പക്ഷേ നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റം തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്, മൂന്ന് ഫീമെയിലും രണ്ട് മെയിലും. ഒന്നും പറയാനില്ല, ഇതൊക്കെ ഈ ഒരു ഫീൽഡിൽ വരുന്നതാണ്. ഒരെണ്ണത്തിന് നമുക്ക് രക്ഷിക്കാൻ പറ്റിയില്ല, പക്ഷേ ഒരെണ്ണത്തിനതാ ഇത്രയും ആക്റ്റീവായിട്ട് അതാ നല്ല രീതിയിൽ ചേസ് ചെയ്യുന്നുണ്ട് രണ്ടുപേരും. അപ്പോൾ അത്രയും ആക്റ്റീവായിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അത് തന്നെയാണ് ഒരു വലിയൊരു കാര്യമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് ഗ്ലാസ്സിലിട്ട് നോക്കാം. ഈ രണ്ട് മെയിലിനെയും ഒരു ഫീമെയിലിനെയും ഇട്ട് നോക്കാം. ഈ മൂന്ന് ഫീമെയിലുകളും ബ്രീഡായതാണ്. ഒരു ഫീമെയിൽ ഓൾറെഡി ബ്രീഡായാണ് നമ്മുടെ കയ്യിൽ വന്നത്. അതിൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കുഞ്ഞുങ്ങളെ മാറ്റി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് നോക്കാം. പിന്നെ വീണ്ടും ഉണ്ട് നമ്മുടെ ആ അന്ന് ബ്രീഡായി വന്ന കുഞ്ഞുങ്ങൾ എത്ര ആയെന്ന് കാണണ്ടേ. അതൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. നമുക്ക് ആദ്യം ഈ മെയിലുകളെ ഒന്ന് പിടിക്കാം. നല്ല ഓട്ടക്കാരനാണ്. ആഹാ, നല്ല കളറുണ്ട്. എവിടെ 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 കിട്ടുന്നില്ല. ഓ, വീഡിയോ എടുത്തോ. ആ കയറി വാ, കയറി വാ, കയറി വാ. വീട്ട് ഓട്ടിക്കുന്നുണ്ട്. ആ ആദ്യം നമുക്ക് ഈ മെയിലിനെ ഒന്ന് പിടിക്കാം. വരട്ടെ. വീഡിയോ എടുത്തോ. മീൻ പിടുത്തം കൂടെ ഒരുമിച്ച് നടക്കുന്നില്ല. ഞാൻ നിർത്തി പോവുകയാണ്. ലവനെ വിളിച്ചിട്ട് അതിനെ ചെയ്യിക്കാം. ആളെത്തിയിട്ടുണ്ട്. ഇതാ മീൻ പിടിച്ചോണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഗ്ലാസ്സിലിട്ട് നോക്കാം. ഓക്കെ. നമ്മുടെ ആ സിൽവറാഡോ സിസൽ ടെയിൽ ഗപ്പിയുടെ വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആ ഗ്ലാസ്സിൽ പിടിച്ചിട്ടത്. അതിൻ്റെ ടെയിലിൻ്റെ എൻ്റെയൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഈ രേല് ഒരെണ്ണത്തിനെ നമ്മൾ സർവൈവ് ചെയ്ത് എടുത്തതാണ്. ഒരെണ്ണം ആക്റ്റീവായിട്ട് നിന്നതാണ്. കണ്ടല്ലോ, നല്ല പക്കയായിട്ട് നിൽപ്പുണ്ട്. ഫീമെയിലുകളെല്ലാം ബ്രീഡായിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഗപ്പികൾ വന്നിട്ടുണ്ട്. ആഹാ, ഇവരെ അന്ന് പറഞ്ഞതുപോലെ നമുക്ക് കണ്ടങ്ങ് ഇഷ്ടപ്പെട്ടു എടുത്തതാണ്. എങ്ങനെയുണ്ട് ഐറ്റം? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ ഫിഷിനെ കണ്ടു ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇവരെ അങ്ങ് തിരിച്ചുവിടാം. അതിനുശേഷം നമ്മൾ ആദ്യം നമ്മൾ കൊണ്ടുവന്ന സമയത്ത് കുറച്ച് ഐറ്റങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു, കുറേ കുഞ്ഞുങ്ങളെ. അപ്പോൾ അത് ഇപ്പോൾ ഏതൊക്കെ സൈസിലായിട്ടുണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അതിനെ പിടിക്കാം ആദ്യം. നമ്മുടെ സിസർ ടെയിലിൻ്റെ കുഞ്ഞുങ്ങൾ ഇതാ കണ്ടല്ലോ. സിസർ ടെയിലൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. കുറച്ച് കളറൊക്കെ വരുന്നുണ്ട്. കണ്ടല്ലോ, നമുക്ക് ഈ ഒരു സൈസിലായിട്ടുണ്ട്. ഏകദേശം ഒരു മാസത്തിനകത്ത് ആ ഈ പ്രായം ആയിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും
സൈസിൽ നമുക്ക് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവരെ നല്ല നോക്കി എടുത്ത് ബ്രൂഡ് സെറ്റ് ചെയ്യണം. ഇനിയുള്ള ആ പരിപാടിയൊക്കെയാണ്. അതിനുശേഷം നമുക്ക് ഇതിനെ ഒന്ന് ബൾക്കായിട്ട് ടാങ്ക് നിറച്ച് ഇടുന്ന പരിപാടി, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അതൊക്കെയാണ് ഇനി നമ്മുടെ പരിപാടി. ഇതൊക്കെ ആ ചെറിയ കുഞ്ഞുങ്ങളാണ് അതിൻ്റെ, അതിൽ കണ്ടല്ലോ മനസ്സിലാവും. കുറച്ച് കുഞ്ഞുങ്ങൾ കിടപ്പുണ്ട്, നമ്മുടെ രണ്ടാമത്തെ ബാക്കിയുള്ള രണ്ട് ഫീമെയിലുകൾ ബ്രീഡായിട്ട് കിട്ടിയ കുഞ്ഞുങ്ങളാണ്. ഏകദേശം ഒരു 20-നകത്ത് കുഞ്ഞുങ്ങൾ, ഫസ്റ്റ് ബ്രീഡായതുകൊണ്ടായിരിക്കണം, കുറച്ച് കുറവാണ്. ഇനി അടുത്ത ബ്രീഡിലൊക്കെ റെഡി ആയിക്കോളുമെന്ന് തോന്നുന്നു. ഇനി നമ്മുടെ ഇതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ബാക്കി കെയറിങ്ങും എല്ലാം ബാക്കി വീഡിയോസിലായിട്ട് പിന്നീട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നിർത്തുകയാണ്. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒന്നും കൂടി പറയുകയാണ്, ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.